السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد خاتم جميع الأنبياء والمرسلين وعلى آله وصحبه أجمعين. ألف ألف صلاة وألف ألف سلام عليك يا سيدنا يا رسول الله. خذ بأيدينا قلت حيلتنا، أدركنا يا رسول الله. فأعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. والذين جاهدوا فينا لنهدينهم سبلنا وإن الله لمع المحسنين. صدق الله مولانا العظيم. بلاد الله ترم بين أيديك كخبزات تقلب في القماء، فأسلم منهم قوم سعيدوا وقد دخلوا بعز في حمائي. بإذن المصطفى المختار جدي شهدت لذاك فضلي في النماء. ഏറ്റവും ബഹുമാനാദരവുള്ള പ്രിയപ്പെട്ട സാദാത്തുക്കൾ, ഉലമാക്കൾ, പ്രിയപ്പെട്ട കൂട്ടുകാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മുഹിബ്ബുകളായ മഹാന്മാരെ നിഷ്കളങ്കമായി കറകളഞ്ഞ് സ്നേഹിക്കാനും ആദരിക്കാനും അവരോടൊക്കെയുള്ള ബന്ധം സ്ഥാപിക്കാനും അവരോടൊപ്പം നാളെ ജന്നാത്തുൻ നഈം സ്വർഗത്തിൽ പ്രവേശിക്കാനുമൊക്കെ അല്ലാഹു നമുക്ക്, നമ്മോട് ബന്ധമുള്ള നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ഒക്കെയും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ, ആമീൻ എന്ന് ആമുഖമായി ദുആ ചെയ്തുകൊണ്ട്, മഹാനായ സുൽത്താൻ അൽ ഖുതുബ് ഇബ്രാഹിം ബാദുഷാ റളിയല്ലാഹു അൻഹുവിൻ്റെയും അവിടത്തോടുകൂടെ വന്ന് യുദ്ധത്തിൽ പങ്കെടുത്ത് ശുഹദാക്കളായ മറ്റ് ഏർവാടി ശുഹദാക്കളുടെയും ആണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അനുബന്ധമായ ഒരു വേദിയിലാണ് നാമും ഇപ്പോഴുള്ളത്. ഇന്ന് ദുൽഖഅദ് 23. ബഹുമാനപ്പെട്ട ഇബ്രാഹിം ബാദുഷാ റളിയല്ലാഹു തആല അൻഹു രക്തസാക്ഷിത്വം വഹിച്ച് സ്വർഗം കൈവരിച്ച് അള്ളാഹുങ്കലേക്ക് യാത്ര പോയ ദിവസത്തിലാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഹിജ്റ വർഷം 595 ദുൽഖഅദ് 23 ആ യുദ്ധം മുസ്ലിമീങ്ങളുടെയും ഇസ്ലാമിൻ്റെയും ശത്രുവായ പാണ്ഡ്യ മഹാരാജാവുമായി നടന്ന യുദ്ധത്തിലായിരുന്നു ആ ധീര സാക്ഷി രക്തസാക്ഷിത്വം വഹിച്ചിട്ടുള്ളത്. ഇന്നേക്ക് 847 വർഷം തികയുകയാണ് അവിടെ താണ്ടിന്.
മദീന സുൽത്താനായി രാജ്യഭരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഭരണാധികാരിയാകുന്ന ഇബ്രാഹിം ബാദുഷ തങ്ങളോട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ഹുജറത്തു ഷെരീഫയിൽ കടന്നുകൊണ്ട് ചെയ്ത നിർദ്ദേശമാണ് മഹാനവറുകളും അവിടുത്തെ കുടുംബവും അവിടുത്തെ മന്ത്രിമാരും അടങ്ങുന്ന ഒരു വലിയ സംഘം ഇവിടെ വരാനുണ്ടായ കാരണം. ഹിന്ദ് എന്ന നാട്ടിൽ നീ പോയി പാണ്ഡ്യൻ എന്ന് പറയുന്ന രാജാവും അവൻ്റെ അനുയായികളുമായി യുദ്ധം ചെയ്യണമെന്ന് അവിടെ നിന്ന് നിർദ്ദേശിക്കുകയായിരുന്നു. മഹാനാകുന്ന സയ്യിദുന ഇബ്രാഹിം ബാദുഷ റളിയല്ലാഹു തആല അൻഹു മുത്തുനബിയോട് അവിടുത്തെ ഉപ്പാപ്പയോട് പറഞ്ഞു, തങ്ങളെ എനിക്ക് അവിടുത്തെ ചാരത്തായി ഈ മദീനൻ്റെ മണ്ണിലായി ജന്നത്തുൽ ബഖീഇലായി കടക്കാനാണ് എനിക്ക് ആഗ്രഹമുള്ളത് എന്ന് പറഞ്ഞപ്പോൾ, ആ ആഗ്രഹത്തിന് എതിരൊന്നുമില്ല, നീ ഒരല്പം മണ്ണെടുത്ത് മണലെടുത്ത് പോയി നിനക്ക് ഷഹീദായി കടക്കേണ്ട ഭാഗത്ത് വിതരണം, അവിടെ നിനക്ക് കടക്കാം, മദീനയിൽ കടക്കുന്നത് പോലെ നിനക്ക് അവിടെ സന്തോഷത്തോടെ കടക്കാം എന്നായിരുന്നു അവിടെ നിന്ന് കൽപ്പിച്ചത്. അൽഹംദുലില്ലാഹ് വർഷങ്ങൾ 850 വർഷമായെങ്കിലും ഇന്നും അവിടെ ദൈനംദിനം ജനങ്ങളുടെ പെരുപ്പം, അവിടത്തേക്ക് ആശ്രയിതരായി വരുന്ന ജനങ്ങൾ കൂട്ടം കൂട്ടമായി, വിശിഷ്യായി കോവിഡ് ടൈമിലടക്കം ആയിരക്കണക്കാളുകളാണ് അവിടെ വന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ എവിടെ കടന്നാലും അള്ളാഹു ഇഷ്ടപ്പെട്ട മഹാന്മാരാണ് എന്ന നിലക്ക് ജനങ്ങൾ അവരിഷ്ടപ്പെടുകയും അവിടെ എത്തിപ്പെടുകയും അവരുടെ ബറക്കത്തെടുക്കുകയും അവർക്ക് വേണ്ടുന്നതാകുന്ന ഫാത്തിഹയും യാസീനും ഖുർആനും മൗലിദും തുടങ്ങിയ അനുബന്ധമായതാകുന്ന ദിക്റുകളും എല്ലാം ചൊല്ലി ഹദിയ ചെയ്യും. കോടിക്കണക്കിന് ആസ്തിയാണ് നാളെ ആഖിറത്തിലേക്ക് അവരിങ്ങനെ ഉണ്ടാക്കിയെടുത്തുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം എത്ര പേരാണ് ഇപ്പോഴും ഒരുപാട് ശുഹദായിന് വേണ്ടി ഈ മാസം എത്ര കണ്ട് ഖത്തുമുകളും മറ്റും അവിടെ ചെല്ലാൻ കഴിയാത്തവർ വരെ നമ്മുടെ വിവിധങ്ങളായ ഗ്രൂപ്പുകളിൽ തന്നെ ഈ മാസം പിറന്നത് മുതൽ ഖത്തുമുകൾ ഓതാൻ തുടങ്ങിയവരുണ്ട്, യാസീനും മൗലിദും ഓതിയവരുണ്ട്. ഇങ്ങനെ തുടങ്ങിയിട്ട് അവിടുത്തെ മദദ് കിട്ടാൻ ആഗ്രഹിക്കുന്നവരാണ് ലോക മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ. ആ നിലക്ക് തന്നെയാണ് നമ്മളും ഇന്ന് ഈ ഗ്രൂപ്പിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. പാണ്ഡ്യൻ മഹാരാജാവിനോട് യുദ്ധം ചെയ്തു 1000 വരുന്ന ശുഹദാക്കൾ ആ പുണ്യഭൂമിയിൽ 1000 പരം ഏക്കർ ഭൂമിയിൽ കടക്കുന്നത് അള്ളാഹുവിൻ്റെ പൊരുത്തം കിട്ടുക എന്ന ലക്ഷ്യത്തിൽ യുദ്ധം ചെയ്തു ഷഹീദായതിൻ്റെ പവർ കൊണ്ടാണ് ഇന്ന് അവർ സന്തോഷത്തോടെ അവരെ ഖബറുകളിൽ കടന്ന് ഇത്രയും വലിയ ഒരു എമൗണ്ട് അവർക്കിങ്ങനെ ഫാത്തിഹയും യാസീനും ഖുർആനും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ മഹാത്മാക്കളുടെ മദദ് കൊണ്ട് നമ്മുടെ ജീവിതത്തിലും മൗത്തിലും അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ, ആമീൻ എന്ന് ഈ സമയത്ത് ദുആ ചെയ്യുകയാണ്. ബഹുമാനപ്പെട്ട ഇബ്രാഹിം ബാദുഷ തങ്ങളും അവിടുത്തെ ഭാര്യമാരും അവിടുത്തതാകുന്ന മകൻ അബു താഹിറുൽ അർവദി തങ്ങൾ 19 ചെറിയ യുവാവ, അവരടക്കം അവിടുത്തെ മന്ത്രിമാരും അവിടുത്തെ മറ്റ് കുടുംബങ്ങളും അവിടുത്തെ സ്നേഹ ജനങ്ങളും ഇഷ്ടജനങ്ങളും എല്ലാമാണ് അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത്. ഇസ്ലാമിന് വേണ്ടി സ്വന്തം ശരീരവും സമ്പത്തും ഭരണവും എല്ലാം അങ്ങോട്ട് വിട്ടേച്ച് ആഹ്റം നേടിയെടുത്ത ആ മഹാത്മാക്കളായ ഔലിയാക്കൾ, അവരുടെയൊക്കെ ദറജ നാം പഠിക്കുകയും മഹത്വം ഉൾക്കൊള്ളുകയും അവരൊക്കെ പൊരുത്തം സമ്പാദിക്കുകയും ചെയ്യണമെന്ന് മാത്രമാണ് ഈ സമയത്ത് ഓർമ്മയിൽപ്പെടുത്തുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ മഹാന്മാരുടെയൊക്കെ ദറജ ഇനിയും ഇല്ലിയീനിൽ ഒരുപാട് 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 അള്ളാഹു തആല ഉയർത്തിക്കൊടുക്കുമാറാകട്ടെ. അവരുടെ പൊരുത്തവും മദതും നമ്മിലും നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ പ്രിയപ്പെട്ടവരിലുമൊക്കെ അള്ളാഹു എന്നും നിലനിർത്തുമാറാകട്ടെ, ആമീൻ എന്നീ സമയത്ത് ദുആ ചെയ്തുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ ഗ്രൂപ്പിൽ നടക്കുന്ന പരിപാടിക്ക് ഒരു സമാപ്തി എന്ന നിലക്ക് നമുക്കൊരു ഫാത്തിഹ ഓതി ദുആ ചെയ്ത് ഇൻഷാ അല്ലാഹ് നമുക്ക് നിർത്താം.
إلى حضرة سيدنا وحبيبنا ونبينا وسيدنا ومعشوقنا وقطعة كبدنا وقرة أعيننا المصطفى محمد صلى الله عليه وسلم، وإلى حضرة شيخنا وقدوتنا القطب السلطان إبراهيم بادشاه الأروذي قدس الله سره اللذيذ، وإلى حضرة ابنه أبي طاهر الأروذي قدس الله سره اللذيذ، وإلى حضرة أميره أمير عباس قدس الله سره اللذيذ، وجميع مشايخ وجميع الشهداء الأرواديين رضي الله عن كل واحد منهم أجمعين. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الرحمن الرحيم، مالك يوم الدين، إياك نعبد وإياك نستعين، اهدنا الصراط المستقيم، صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. بسم الله الرحمن الرحيم. قل هو الله أحد، الله الصمد، لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد، الله الصمد، لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد، الله الصمد، لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس، ملك الناس، إله الناس، من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله والحمد لله والحمد لله رب العالمين. الحمد لله الذي يذهب عنا الحزن، إن ربنا لغفور شكور. حمدا يندرج فيه حمد الأولين والآخرين، حمدا يوافي نعمه ويكافئ مزيده. لك الحمد ولك الشكر يا الله يا رحمن يا الله. اللهم صل على سيدنا محمد عبدك ونبيك ورسولك النبي الأمي وعلى آله وصحبه وسلم تسليما بقدر عظمة ذاتك في كل وقت وحين. اللهم ربنا تقبل منا ما قرأناه من القرآن العظيم، وما صليناه وما سلمناه على النبي الكريم وسائر الأذكار التي ذكرنا في مجلسنا هذا. اللهم تقبل منا كله، اللهم ثبنا على ذلك بمحض فضلك الكريم، وأوصل مثل ذلك الثواب أولا منا إلى حضرة سيدنا وحبيبنا وهادينا ومنجئنا وقطعة كبدنا وقرة أعيننا سيدنا محمد صلى الله عليه وسلم. اللهم إنا نسألك بنور الأنوار وسر الأسرار وبحق جلال ذاتك وصفاتك وأسمائك وآياتك وأنبيائك وكلماتك وأشيائك يا ربنا، نسألك بحقوق هؤلاء السادات الشرفاء المذكورين أن تجمع بيننا وبين حبيبك المصطفى محمد صلى الله عليه وسلم في الدنيا قبل الآخرة. اللهم ارزقنا في الدنيا زيارته مرارا، وفي المنام رؤيته مرارا، وفي الآخرة شفاعته، وفي الجنة معيته ومرافقته يا رب العالمين. وإلى حضرات آبائه وإخوانه من الأنبياء والمرسلين صلوات الله تعالى وسلامه عن كل واحد منهم أجمعين. اللهم وإلى حضرات جميع مشايخنا ومشايخ مشايخنا، وإلى حضرات جميع الأئمة المجتهدين ومقلديهم وتابعيهم بإحسان إلى يوم الدين، وإلى حضرات ساداتنا البدريين والحديين والخندقيين والتبوكيين وسائر الصحابة والقرابة كلهم مجمعين، وإلى حضرة شيخنا وقدوتنا قطب الرباني والغوث الصمداني والمحبوب السبحاني والمعشوق الرحماني الشيخ محي الدين عبد القادر الجيلاني قدس الله سره اللذيذ، وإلى حضرة سيدنا سلطان العاشقين أبي الأباس أحمد الكبير الرفاعي قدس الله سره اللذيذ، وإلى حضرة سيدنا قطب الأولياء
വൽ ഹൈക്കലിൻ നൂറാനി സയ്യിദി സാദാത്ത് അബിൽ ഹസൻ അലി ഇഷാദുലി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് وإلى حضرة سيدنا سلطان الهندي غريب نواز خاجة معين الدين حسن السنجري اللجميري قدس الله سره العزيز وإلى حضرة سيدنا وسندنا خاتم المشايخين بهاء الدين النقشبندي قدس الله سره العزيز وإلى حضرات أصولهم وفروعهم وجميع مشايخ سلسلتهم ودائرتهم يا رب العالمين خاصة إلى حضرات جميع مشايخنا ومشايخ مشايخنا وأساتيذنا وأساتيذ أساتيذنا المتسلسلين منا إلى حبيبك محمد صلى الله عليه وسلم اللهم علي مقامهم اللهم علي مراتبهم اللهم سلك بنا مسالك كراماتهم اللهم انفعنا بهم بعلومهم اللهم انصرنا بنصرهم واحفظنا بحفظهم يا خير الناصرين اللهم بحقهم وبجاههم وبكراماتهم حصل مقاصدنا ودفع عنا بلياتنا واشفنا وعافنا وعاف مرضانا وعاف مبتلانا وحقق رجاء كل واحد منا ولا تكلنا إلى أنفسنا طرفة عين ولا أقل من ذلك يا نعم المجيب اللهم يا لطيف نسألك اللطف فيما جرت به المقادير ولته بنا يا لطيف الله لطيف بعباده رزق من يشاء هو القوي العزيز اللهم يا لطيفا بخلقه يا عليما بخلقه يا خبيرا بخلقه ولته بنا يا لطيف يا عليم يا خبير اللهم سلمنا وسلم أهلنا وعيالنا وسلم مقاربنا وسلم جميع المسلمين من كل آفة وآهة وهلكة ومصيبة ومن الأمراض المخوفة التي أنزلت علينا يا رب العالمين وسائر الأمراض كلها اللهم احفظنا واحفظهم من جميع البلاء والعداء والأمراض اللهم اجعلنا وإياهم من الموفقين ولا تجعلنا ولا إياهم من المحرومين واجعلنا واجعلهم من ورثة جنتك النعيم أرحم الراحمين يا الملك الجبار يا علام الغيوب يا راج السيد يا الله صادق الله ഞങ്ങൾ ഈ ചൊല്ലിയതും മോദിയതുമാകുന്ന മുഴുവൻ മൗലിദുകൾ ഖത്മുകൾ സൂറത്തുകൾ യാസീനുകൾ ഫാത്തിഹ എല്ലാം നീ കബൂൽ ചെയ്യണേ റഹ്മാനെ അതിൻ്റെ ഒക്കെ കാമിലായ സവാബ് ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ അതിൽ വല്ല പാകപ്പിഴവുകളും വന്നെങ്കിൽ തഖ്സീറുകൾ വന്നെങ്കിൽ അതൊക്കെ നീ ജബ്ർ ചെയ്യണേ റഹ്മാനെ എൻ്റെ മുത്തഖീങ്ങളാകുന്ന മഹാന്മാർ നിന്ന് നീ കബൂലാക്കിയതുപോലെ കബൂൽ ചെയ്യണം റഹ്മാനെ ഞങ്ങളുടെ ഹസനാത്തിൻ്റെ പട്ടികയിൽ അതൊക്കെ നീ രേഖപ്പെടുത്തണം റഹ്മാനെ അത് കാരണം ഞങ്ങളുടെ സയ്യിആത്തിൻ്റെ പട്ടികകളൊക്കെ നീ ഒന്ന് മായ്ച്ച് കളയണം റഹ്മാനെ ഇക്കാലം അത്രയും ഞങ്ങളിൽ നിന്ന് സംഭവിച്ചു പോയ ചെറുതും വലുതുമായി രഹസ്യവും പരസ്യവുമായി അറിഞ്ഞും അറിയാതെയുമായി എന്തെല്ലാം തെറ്റുകുറ്റങ്ങൾ വന്നു പോയ അതൊക്കെ നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പ് ചെയ്തു തരണേ റഹ്മാനെ സാധുക്കളാണ് പാവങ്ങളാണ് ഞങ്ങൾക്ക് ധിക്കാരമില്ല പടച്ച റബ്ബാകുന്ന നിന്റെ മുമ്പിൽ സാധുക്കളാകുന്ന അടിമകൾ ഒന്നിനും കൊള്ളാത്ത പാവപ്പെട്ടവർ കേണപേക്ഷിച്ച് മാപ്പ് ചോദിച്ച് റബ്ബെ തൗബ ചെയ്ത് മടങ്ങുന്ന നീ ഞങ്ങൾക്ക് മാപ്പ് തരണേ റഹ്മാനെ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണേ റഹ്മാനെ ഉസ്താദുമാർക്ക് പൊറുക്കണം റഹ്മാനെ ഞങ്ങളെ മശായിഖിന് പൊറുക്കണം റഹ്മാനെ ഞങ്ങളുടെ ഭാര്യമാർ ഞങ്ങളെ മക്കൾ ഞങ്ങളെ തലാമീദ് ഞങ്ങളുടെ മുഹിബുകൾ ഞങ്ങളെ മുഖറബുകൾ ഞങ്ങളെ സ്നേഹിച്ച് ഞങ്ങൾക്ക് ദുആ ചെയ്യുന്നവർ ഞങ്ങളുടെ ദായിറത്തിൽ പ്രവേശിച്ചവർ ഞങ്ങളെ മജ്‌ലിസിൽ പങ്കെടുക്കുന്നവർ ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ ദുആ കൊണ്ട് കടപ്പെട്ടവർ എല്ലാവരെയും ഈ ദുആയിൽ നീ ഉൾപ്പെടുത്തണം റഹ്മാനെ സാധുക്കളാകുന്ന ഞങ്ങളെയും അവരെയും ദുന്യാവും ആഖിറവും നീ രക്ഷപ്പെടുത്തണം റഹ്മാനെ ഞങ്ങളെയും അവരുടെയും മുഴുവൻ വിഷയങ്ങളിലും നീ ബറക്കത്ത് ചൊരിയണേ റഹ്മാനെ രോഗികൾക്കൊക്കെ നീ ശിഫ നൽകണം റഹ്മാനെ യാ ഷാഫിയ അല്ലാഹ് യാ കാഫിയ അല്ലാഹ് യാ മുആഫിയ അല്ലാഹ് ഈ കോവിഡ് അടക്കമുള്ള രോഗങ്ങൾ ബാധിച്ചവരുണ്ട് ഞങ്ങളോട് ബന്ധമുള്ള ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത പലരും എല്ലാവർക്കും നീ ശിഫ നൽകണം റഹ്മാനെ എല്ലാ രോഗങ്ങളും നീ ശിഫയാക്കണം റഹ്മാനെ
ഇബ്രാഹിം ബാദുഷ തങ്ങളെ ഹക്ക് കൊണ്ട്, അബു താഹിറുൽ അർവദി തങ്ങളെ ഹക്ക് കൊണ്ട് ആ പരിശുദ്ധമാകുന്ന ഏർവാടി ഇതിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മുഴുവൻ ശുഹദാഇൻ്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെയും അവരെയും ഇപ്പറയപ്പെട്ടവരുടെയും സകല രോഗങ്ങളും നീ ശിഫയാക്കണം അല്ലാ, പ്രയാസങ്ങൾ അകറ്റണം അല്ലാ, വിഷമങ്ങളെ ദൂരീകരിക്കണം അല്ലാ, മുറാദുകളെ ഹാസിലാക്കണേ അല്ലാ, ഖൈറിൻ്റെ ബാബുകളൊക്കെ തുറക്കണേ അല്ലാ, ശെറിൻ്റെ ബാബുകളൊക്കെ നീക്കണേ അല്ലാ, ഞങ്ങളുടെ ഈമാന് കടികട്ടിയുള്ള ഉറച്ച മൂർച്ചയുള്ള ഈമാനാക്കി മാറ്റണേ അല്ലാ. ഒരുപാട് ശുഹദാക്കളുടെ ഹക്ക് ജാഹ് ബറക്കത്ത് കൊണ്ട് അചഞ്ചലമായ ഈമാൻ ഞങ്ങൾക്ക് തരണേ റഹ്മാനെ, പരിപൂർണമായ ഇഖ്ലാസ് നൽകണേ റഹ്മാനെ, പരിപൂർണമായ ഇഖ്ലാസ് നൽകണേ റഹ്മാനെ, എല്ലാ വിഷയത്തിലും ഞങ്ങൾക്ക് ഖൈറും ബറക്കത്തും ഏറ്റിയേറ്റി തരണേ റഹ്മാനെ. മുസ്ലിമീങ്ങൾക്കും ഇസ്ലാമിനും എന്നും നീ അവരെ ഹക്ക് കൊണ്ട് ഇജ്ജത്ത് നിലനിർത്തണം റഹ്മാനെ. എല്ലായിടത്തുമുള്ള മുഅ്മിനീങ്ങളെ നീ ഇജ്ജത്തിൽ നിന്ന് ഇജ്ജത്തിലേക്ക് ഉയർത്തണം റഹ്മാനെ. മുസ്ലിമീങ്ങളുടെ ശത്രുക്കളെ നീ നശിപ്പിക്കണം റഹ്മാനെ. അവരെ ശറിഞ്ഞ് നീ ഉമ്മത്തിനെ നീ കാക്കണം റഹ്മാനെ. ഈ ഉമ്മത്തിനെന്നും നീ അമനും അമാനത്തും നിന്റെ ഹിഫുളും നീ നിലനിർത്തണം റഹ്മാനെ. സാധുക്കളാകുന്ന ഞങ്ങളൊക്കെ ആക്കിബത്ത് നന്നാക്കണേ അല്ലാ, ഈമാന് സലാമത്താക്കണേ അല്ലാ, സ്വർഗം കണ്ട് മൗത്താക്കണേ അല്ലാ, ഒരു കറാമത്തുള്ള മരണം തന്നെ ഞങ്ങൾക്കൊക്കെ തരണേ അല്ലാ. ഏറ്റവും നല്ല സമയത്ത് നല്ല നേരത്ത് നല്ല അമല് ചെയ്യുമ്പോൾ ഒരുങ്ങി തയ്യാറായി കാത്തിരുന്ന് തയ്യാറായി മരിക്കുന്ന അബ്റാരിങ്ങളുടെ മൗത്ത് ഞങ്ങൾക്ക് തരണം റഹ്മാനെ. നീ ഞങ്ങളുടെ ഹയാത്തും മൗത്തും നിന്റെ പൊരുത്തത്തിലാക്കണേ റഹ്മാനെ. മൗത്തിന് ശേഷവും നീ ഞങ്ങൾക്ക് ബറക്കത്ത് നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ ഇൽമിലും അമലിലും ദർസിലും തദ്രീസിലും കച്ചവടങ്ങളിലും ബിസിനസ്സുകളിലും എല്ലാവിധ ജോലികളിലും നീ ഖൈറും ബറക്കത്തും റാഹത്തും ഏറ്റിയേറ്റി തരണേ റഹ്മാനെ. റബ്ബി, സാധുക്കളാകുന്ന ഞങ്ങളെ നീ ഏറ്റെടുക്കണം റഹ്മാനെ, നീ രക്ഷപ്പെടുത്തണം റഹ്മാനെ. ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും നീ ഞങ്ങൾക്ക് റഹ്മത്ത് ചൊരിഞ്ഞ് ചൊരിഞ്ഞ് തരണേ റഹ്മാനെ. മക്കളില്ലാത്തവർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്, സ്വാലിഹീങ്ങളായ മക്കളെ. ഏർവാട് ശുഹദാക്കളുടെ ഹക്ക് കൊണ്ട് നീ അവർക്ക് നൽകണം റഹ്മാനെ. വിവാഹപ്രായമെത്തിയവർക്ക് ഖൈറാകുന്ന ഗണതുണകൾ എത്രയും പെട്ടെന്ന് താമസം കൂടാതെ നീ എത്തിക്കണം റഹ്മാനെ. ഞങ്ങളുടെ കുടുംബത്തിലും ഞങ്ങളുടെ പരിചയത്തിലും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തതിലും ഗർഭിണികളായ സഹോദരിമാർ, നീ അവർക്ക് ഇബ്രാഹിം ബാദുഷതങ്ങളെ ഹക്ക് കൊണ്ട് ഖൈറായ റാഹത്തുള്ള സന്തോഷമുള്ള പ്രസവം നീ നൽകണം റഹ്മാനെ. ഒരു സർജറിക്കോ ഒരു വിഷമത്തിലോ നീ പെടുത്തല്ല റഹ്മാനെ. സാധുക്കളാകുന്ന ഞങ്ങളുടെ എല്ലാ ദുആയും നീ കേട്ട് ഉത്തരം ചെയ്യണേ റഹ്മാനെ. ഒരുപാട് ശുഹദാഇൻ്റെ ഹളറത്തിൽ വന്നിട്ട് ദുആ ചെയ്യുന്ന ഏതെല്ലാം ആളുകളാണോ, ഏതെല്ലാം മുഅ്മിനീങ്ങളാണോ, അവരെ ദുആവൊക്കെ നീ കബൂലാക്കണേ റഹ്മാനെ. ശുഹദാഇൻ്റെ ഹളറത്തിൽ വന്ന രോഗികളുണ്ട്, നീ അവർക്കൊക്കെ എത്രയും പെട്ടെന്ന് ശുഹദാഇൻ്റെ കറാമത്ത് കൊണ്ട് തന്നെ ശിഫ നൽകണം റഹ്മാനെ. പരിപൂർണമായ പരിഹാരം അവർക്ക് എത്രയും പെട്ടെന്ന് താമസം കൂടാതെ നൽകണേ റഹ്മാനെ. അവിടെ വരുന്ന എല്ലാ മുഅ്മിനീങ്ങളുടെ ഹാജാത്തുകളും നീ പൂർത്തീകരിക്കണേ റഹ്മാനെ. ഞങ്ങളുടെയും അവരുടെയും എല്ലാ ഹാജാത്തുകളും നീ പൂർത്തീകരിക്കണം റഹ്മാനെ. നിന്റെ മുഹീബുകളായ മഹാന്മാരെ സ്നേഹിക്കാനും അവരെ ഉൾക്കൊള്ളാനും അവരുടെ വാരിസീങ്ങളായി മാറാനും അവർ പോയ വഴിയിലൂടെ തന്നെ സഞ്ചരിച്ചിട്ട് അവരോടൊന്നിച്ച് നാളെ ജന്നാത്തുൻ നഈം സ്വർഗത്തിലെത്താനും നീ ഞങ്ങൾക്കും ഞങ്ങളോട് ബന്ധമുള്ള മുഴുവൻ ആളുകൾക്കും തൗഫീഖ് നൽകണം റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഞങ്ങൾക്ക് പ്രിയപ്പെട്ടവർ, ഞങ്ങളുടെ പ്രവർത്തകർ, ഞങ്ങളുടെ നേതാക്കളടക്കം ഞങ്ങളോട് ബന്ധമുള്ളവർ എല്ലാവരെയും നീ നാളെ ജന്നാത്തുൻ നഈം സ്വർഗത്തിലെത്തിക്കണേ റഹ്മാനെ. ഈ ഓതിയതിൻ്റെയൊക്കെ സവാബ് അവരെയും അറവാഹിലേക്ക് നീ എത്തിക്കണം റഹ്മാനെ. അവരറവാഹികളൊക്കെ ഇല്ലിയീനിൽ വലിയ സ്ഥാനം കൊള്ളെത്തിക്കണം റഹ്മാനെ. ഖബർ ശിക്ഷയിൽ നിന്ന് മോചിപ്പിക്കണം റഹ്മാനെ. ഞങ്ങളെല്ലാവരെയും നിന്റെ ഹറമിലെത്തിക്കണേ റഹ്മാനെ. ഹറമിലും നിന്റെ ഹബീബിൻ്റെ ഹറമിലും പോകാൻ ഈ വർഷവും കഴിഞ്ഞ വർഷവും ഒന്നും കഴിയാതെ മുടങ്ങിക്കിടക്കുന്നുണ്ട്. ഞങ്ങളെ തടസ്സങ്ങളൊക്കെ നീങ്ങിയിട്ട് നീ എത്തിക്കണം റഹ്മാനെ. ഒരുപാട് തവണ എത്തിക്കണം റഹ്മാനെ. ഒരുപാട് തവണ നിന്റെ ഹബീബിനെ കണ്ട് ആസ്വദിച്ച് സന്തോഷിച്ച് ജീവിക്കാനും മരിക്കാനും ഞങ്ങൾക്ക് ഭാഗ്യം തരണേ റഹ്മാനെ.
ഞങ്ങൾ മരിക്കുമ്പോൾ മഹത്തുക്കളാകുന്ന ഞങ്ങളുടെ മുഴുവൻ മശായിഖന്മാരുടെ ഹദറത്തിലുമാക്കി തരണേ റഹ്മാനെ. അവരുടെ അർവാഹ് സമ്മേളിച്ച് ഒരുമിച്ച് കൂടിയ സദസ്സിലാക്കി തരണേ റഹ്മാനെ. ഒരു നിലക്കും പിശാചിന് കടക്കാൻ കഴിയാത്ത മജ്ലിസിട്ട് ഞങ്ങളെ മരിപ്പിക്കണം റഹ്മാനെ. റബ്ബന അലൈക തവക്കൽന വ ഇലൈക നബിന വ ഇലൈക്കൽ മസ്വീർ. അല്ലാഹുമ്മ ഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വദില്ല ശിർക വൽ മുശ്രിക്കീൻ ദമ്മിർ അഅദാഅന വ അഅദാഅക അഅദാഅ ദീനി يا رب العالمين اللهم انا نجعلك في نحورهم ونعوذ بك من شرورهم اللهم شتت شملهم وفرق جمعهم وزلزل اقدامهم اللهم فل حدهم اللهم اقلل عددهم اللهم اجعل الدائره عليهم وانصرنا عليهم يا خير الناصرين اللهم اغفر للمسلمين والمسلمات اللهم ارحم أمة محمد صلى الله عليه وسلم اللهم اغفر لأمة محمد صلى الله عليه وسلم اللهم تجاوز عن أمة محمد صلى الله عليه وسلم اللهم اجعلنا ومن تعلق بنا من خيار أمة محمد صلى الله عليه وسلم وارحمنا معهم برحمتك يا أرحم الراحمين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وأدخلنا الجنة مع الأبرار يا عزيز يا غفار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون والسلام على المرسلين والحمد لله رب العالمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم دعاء وصيتോട് കൂടെ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.